ചാനലിൽ അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശരീരത്തിൽ രക്തം ദുഷിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആയുർവേദത്തിൽ അദുഷിച്ച രക്തത്തെ പുറത്ത് കളയുന്നതിന് വേണ്ടിയിട്ട് അനേകം ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. അതിലൊന്നായിട്ടുള്ള ജലോഗവചനം അഥവാ അട്ടയിടലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് എന്തൊക്കെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രമേഹം മൂലമുണ്ടാകുന്ന കുരുക്കൾ, അതുപോലെ തന്നെ മുഖക്കുരു, നേത്ര സംബന്ധമായ അസുഖങ്ങൾ, വെരിക്കോസ് വെയിൻ, അതുപോലെ തന്നെ പഴകിയ ത്വക്ക് രോഗങ്ങൾ, ശരീരത്തിൽ പഴുപ്പ് അനുഭവപ്പെടുക, ചീച്ചൽ വരിക, അതായത് നമുക്ക് ഈ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മുറിച്ച് കളയേണ്ടതായിട്ടുള്ള, അതായത് അവയവം മുറിച്ച് മാറ്റേണ്ടതായിട്ടുള്ള അവസ്ഥകളിലൊക്കെ ഇങ്ങനെയുള്ള ചികിത്സ ഫസ്റ്റിലൊക്കെ ചെയ്യാവുന്നതാണ്. അതായത് പഴുപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള അസുഖം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് മോചനം നേടാവുന്നതാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതായിട്ടുള്ള, അതായത് ആയുർവേദ ഹോസ്പിറ്റലുകളിൽ പോയി ചെയ്യാവുന്നതായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണിത്. ഇതിന് വേണ്ടിയിട്ട് അട്ട ഉപയോഗിക്കുന്ന അട്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിഷമുള്ള അട്ടയും വിഷമില്ലാത്ത അട്ടയും ഉണ്ട്. അതിൽ വിഷമില്ലാത്ത അട്ടയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. വിഷമുള്ള അട്ട കടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതായത് ചൊറിച്ചൽ, പാടുകൾ, അത് കടിക്കുമ്പോഴുള്ള വേദന കൂടി വരിക, അതുപോലെ തന്നെ കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊറി പിടിച്ച പോലത്തെ ഒരു അവസ്ഥ വരിക അവിടെ കടിച്ച ഭാഗത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല അട്ട നോക്കിയിട്ട് വേണം ഇതിനു വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ എങ്ങനെയാണ് ആ ചികിത്സ ചെയ്യാൻ നോക്കുക? അതായത് അട്ട വയ്ക്കുന്നതും അട്ട ചോര കുടിക്കുന്നതും, അത് കഴിഞ്ഞിട്ട് അട്ട ചോര ഒമറ്റി ഇത് കളയുക. അതായത് അട്ടയിൽ നിന്നിട്ട് അത് മഞ്ഞപ്പൊടി ഇട്ടിട്ട് എന്ത് ചെയ്യുക, അട്ടനെ ഛർദ്ദിപ്പിക്കുക. എന്നിട്ട് ശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കടിച്ച ഭാഗത്ത് നമ്മൾ മഞ്ഞപ്പൊടി വെക്കുന്നതായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല, ഞാൻ ജസ്റ്റ് വെറുതെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്ക് കാണാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അട്ടേനെ ഞാൻ എടുത്തിട്ട് വന്നിട്ട് വെക്കാൻ നോക്കുകയാണ്. അപ്പോൾ കാലിൽ വെക്കുമ്പോൾ ആദ്യമൊന്നും ഇതിങ്ങനെ ഇരിക്കില്ല, പിന്നെ നമ്മൾ വീണ്ടും ഇങ്ങനെ വെച്ചു കൊടുക്കുക. അതായത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വെച്ചു കൊടുക്കുക, വലിയ കാര്യമായിട്ടൊന്നും ചെയ്തേക്കില്ല. എന്നിട്ട് നമ്മൾ അങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് വെക്കുമ്പോൾ ഇതിങ്ങനെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വല്ല മുറിവോ അല്ലെങ്കിൽ വല്ല കുരുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് പിടിക്കും കേട്ടോ. അല്ലാത്ത പക്ഷേ ഇത് പിടിക്കുമ്പോൾ നമ്മൾ കൈ വിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പോരുക, അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ച് കയറുക, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളത് പിടിക്കുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഉത്പത് പിടിച്ചിട്ടുണ്ട്. ഇനി വന്നിട്ട് നമ്മൾ അതിങ്ങനെ വെക്കുമ്പോൾ ചിരിച്ചിരി ചോരയാണ് കേട്ടോ കുടിക്കുക. അതായത് ചോര കുടിക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ വലുതായി വലുതായി വരും, അതിൻ്റെ വാൽഭാഗമായിട്ട് ഔട്ടോ അങ്ങനെ വലുതായി വലുതായി വരിക. അങ്ങനെ അതിങ്ങനെ കുടിച്ച് അതിൻ്റെ വയറ് നിറയുന്ന വരെ, അതായത് നമ്മുടെ ശരീരത്തിലെ ദുഷിച്ച രക്തങ്ങളൊക്കെ കുടിച്ച് കഴിയുന്ന വരെ അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ശരീരത്തിൽ അങ്ങനത്തെ രക്തങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ വിടും കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമുക്ക് അതിനെ വിടിയിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കുടിച്ചത് മതി, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ എല്ലാ ബുദ്ധിമുട്ടൊക്കെ കാണിക്കുകയാണെങ്കിൽ നമുക്കത് വിടിയിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ശീഘ്രം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ഉപ്പൊക്കെ ഇട്ടത് പോവും, പക്ഷെ ഉപ്പ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധി, ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ അത് മരിച്ചു പോവും, പിന്നെ അട്ട ജീവിച്ചിരിക്കില്ല, ഇതപ്പം തന്നെ മരിച്ചു. അതുപോലെ തന്നെ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മരിച്ചു പോവും. പക്ഷെ നമ്മൾ മഞ്ഞപ്പൊടി ഉപയോഗിക്കുന്ന വെച്ചാൽ നമുക്ക് വീണ്ടും അതിനെ ഉപയോഗിക്കാം. ഇത് ഇങ്ങനെ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഉപയോഗിക്കുന്ന അട്ടയായതുകൊണ്ട് നമുക്കിത് വേറെ ആൾക്കും ഇത് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പം എന്ത് ചെയ്യുക, നമുക്ക് ഈ അട്ടനെ തന്നെ ശുദ്ധീകരിച്ചെടുക്കണുണ്ട്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ കുടിച്ച് ഏകദേശം ഇതിൻ്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിടും. അപ്പം നമ്മൾ ആ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എന്ന് വെച്ചാൽ, നമ്മൾ അതിന് മഞ്ഞപ്പൊടി വെച്ച് കൊടുക്കുക. മുറിവ് ഉണ്ടാവും അവിടെ, അപ്പോൾ അതിന് മഞ്ഞപ്പൊടി വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ വേറൊരു കാലിൻ്റെ കൂടി ഉണ്ട്, അപ്പോൾ ഒരു കാലിന് നന്നായി അട്ട കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു ചെറുപ്പഴല്ലേ, അതിൻ്റെ അത്ര വലുതായിട്ടുണ്ടായിരുന്നു. നമുക്ക് എത്ര സമയം ഈ അട്ട രക്തം കുടിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ എത്ര ദൂഷിച്ച രക്തമുണ്ടോ അത്രയും ആൾ അവിടെ ഇരുന്ന് കുടിച്ചോളും. നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് വിടും കേട്ടോ. എന്നിട്ട് നമ്മൾ മഞ്ഞപ്പൊടി വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ രക്തം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പേഷ്യൻറ്റിന് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ കടിച്ച സ്ഥലത്ത് മഞ്ഞപ്പൊടി നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോഴും അങ്ങനെ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം എന്ത് ചെയ്യുക, കുറച്ചുകൂടെ ഇട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പം അങ്ങനെ ചെയ്തത് തന്നെ ഇതിൻ്റെ ഒരു പാട് പോലും ഉണ്ടാവില്ല നമുക്ക് ഇത് കടിച്ചതിൻ്റെ. അങ്ങനെ ഒരു പ്രത്യേകത ഒക്കെ ഉണ്ട് കേട്ടോ. അല്ലാത്ത അട്ട കടിക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു ഇതൊക്കെ വന്ന പോലത്തെ പാടുകളൊക്കെ ഉണ്ടാവുക. എന്താ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാൾ കുടിച്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ആളെ എടുക്കുകയാണ്. എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മേലെ കംപ്ലീറ്റ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അത് തന്നെ തന്നെ ഒമറ്റി ഇത് കളഞ്ഞോളും, ആ രക്തമൊക്കെ നമ്മൾ ഛർദ്ദിച്ച് കളയും. അതായത് അതിൻ്റെ വയറ്റിൽ തന്നെ ആ രക്തം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചത്തുപോകും. അപ്പം എന്ത് ചെയ്യുക, നമ്മൾ ആ രക്തമൊക്കെ കളയുക. എന്നിട്ട് നമ്മൾ അതിന് മഞ്ഞപ്പൊടി ഇട്ടിട്ട് എന്നിട്ട് നല്ല വെള്ളത്തിലിട്ട് കഴുകി എടുത്തിട്ട് നമ്മൾ പണ്ടത്തെ പോലെ കുപ്പിയിലാക്കിയിട്ട് എടുത്തു വയ്ക്കുക. അപ്പം അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് പതിവ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്.
ഇപ്പോൾ എന്താ പറയുക, മുറിവൊക്കെ ഇപ്പം നന്നായിട്ട് ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പം ഇങ്ങനെയാണ് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അത് വളരെ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധി, അതായത് ഈ ഞരമ്പൊക്കെ ഇങ്ങനെ തടിപ്പ്, വെരിക്കോസ് വെയിൻ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളും പിന്നെ ഈ കുരുക്കള്, വ്രണങ്ങൾ, അതിൻ്റെ പഴുപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് വളരെ അധികം ഫലപ്രദമാണ്. അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ മുഖക്കുരു പോലത്തെ പ്രശ്നങ്ങൾ, കാഴ്ചക്കുറവ്, അതിനൊക്കെ നേരത്തെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിനൊക്കെ നമ്മൾ എന്താ ചെയ്യുക, കണ്ണിൽ ഇടയ്ക്ക് കുരുക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഇത് കണ്ണിൻ്റെ അവിടെ വെക്കാറുണ്ട്. അപ്പൊ അത്ര വലിയ പ്രശ്നമുള്ള ഒരു ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. നമ്മളിത് അറിയാവുന്ന ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാർ, അതായത് ആയുർവേദ ഡോക്ടർമാരുടെ അടുത്ത് നിങ്ങൾ എത്തിപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാവുന്നതാണ്. അപ്പൊ എത്തിപ്പെടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഓക്കെ.